ഞാൻ ജോൺ കുര്യൻ. പുതിയ കരിയർ ഓപ്ഷനിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വലിയ വാധാനങ്ങളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ പ്ലസ് ടു കഴിയാറായി. ഈ വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഡീപ്പിലേക്കുള്ള സ്റ്റഡി തുടങ്ങാനുള്ള കാലഘട്ടമാണ്. ഇന്ന് ഇന്ത്യയിൽ 800-ലധികം യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഉണ്ട്. ഈ 800-ലധികം യൂണിവേഴ്സിറ്റികളിൽ എത്രമാത്രം കോളേജുകൾ, 40,000 കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകളെല്ലാം ഇങ്ങനെ പല സ്റ്റേറ്റുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പം ഞാൻ ഉദാഹരണം, ഞാൻ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ട് എൻ്റെ അവസ്ഥ അനുസരിച്ച് ഒരു 2-വീലറോ 4-വീലറോ ഞാൻ എടുക്കാൻ വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ 1 ലക്ഷം രൂപയോ ഉള്ളതെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്കുള്ള വണ്ടി ഞാൻ എടുക്കും. കാരണം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് കോംപ്രമൈസ് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ പണം കൂടുതലുണ്ടെങ്കിൽ, അല്ലെ, എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച്, എൻ്റെ പ്രൊഫഷനനുസരിച്ച് എനിക്ക് ഈ വണ്ടി പോരാ, കുറച്ചുകൂടെ നല്ല വണ്ടി വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇച്ചിരൂടെ വലിയ വണ്ടികൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് സാമ്പത്തികം എന്തുമാത്രമുണ്ടോ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ വ്യാപ്തി എന്തുമാത്രമുണ്ടോ, സാമ്പത്തികമായ വ്യാപ്തി എന്തുമാത്രമുണ്ടോ, അതിനനുസരിച്ച് നമ്മൾ വണ്ടി മേടിക്കുന്നു അല്ലെങ്കിൽ വീട് വയ്ക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ ചില ആൾക്കാർ ഇതിന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പഠനം അല്ലെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം പോലെയാണ്. പണം എന്തുമാത്രം നിങ്ങൾക്കുണ്ടോ അത്രയും നല്ല കരിയർ ഞങ്ങൾക്ക് ചൂസ് ചെയ്യും. അതിൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം കളയാതെ പഠിക്കുക, നല്ല മാർക്കോടെ പ്ലസ് ടു പാസ്സാകുക. ഈ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ ഒരു സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻജിനീയറിങ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിസിൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് മെഡിക്കൽ എൻട്രൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഡിഗ്രി തന്നെയാണ് മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതല്ല, ഞങ്ങൾക്ക് ലോയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലോയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും പഠിക്കുമ്പോൾ അതിനായ സ്റ്റാൻഡേർഡ് നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഓരോ അതിനാണ് ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ വയ്ക്കുന്നത്. ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഇതിനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ എൻട്രൻസിന് അല്ലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമ്മൾ അല്ലെ അവരുടെ ഇൻ്റർവ്യൂവിന് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റിയ ടൈം നിങ്ങൾക്ക് ഇപ്പോഴാണ്. കാരണം 1 തൊട്ട് ഈ 12-ാം ക്ലാസ് പ്ലസ് ടു വരെ ഞങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അല്ലെ മാത്തമാറ്റിക്സ്, അല്ലെ ജി കെ, അല്ലെ ഇതുവരെ കിട്ടിയ നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നിട്ട് നോളജ്, ഇതിന് വളരെയേറെ ഉപകാരപ്രദമാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ പ്ലാൻ ചെയ്ത് നീങ്ങുന്ന ആൾക്കാർക്ക് കരിയർ എപ്പോഴും നല്ലൊരു പിന്തുണയായിരിക്കും. എന്നാൽ ഈ പഠനം മാത്രം പോരാ, പഠിക്കുമ്പോൾ ഞങ്ങൾ ഇനിയുള്ള വിഷയങ്ങൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ആ കിട്ടുന്ന അറിവിൽ ഞങ്ങൾ പ്രാക്ടിക്കലും ആക്കണം. ഉദാഹരണം, ഇപ്പോൾ ബയോളജി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയാം, അല്ലെങ്കിൽ സൂവോളജി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഒത്തിരി നിരീക്ഷണങ്ങൾ ആവശ്യമാണ്, ഒബ്സർവേഷൻസ് ആവശ്യമാണ്. ആ ഒബ്സർവേഷൻസ് അവർക്ക് ഗുണം ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ടീച്ചിങ് ഫീൽഡാണ് പോകുന്നതെങ്കിൽ അവർ പഠിച്ച സബ്ജക്റ്റ് മാത്രമല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ സബ്ജക്റ്റ് വൈസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുള്ള ഉദാഹരണ സഹിതം നമുക്ക് പറയാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ എൻട്രൻസ് ഏതൊക്കെയാണ്, ഏത് എൻട്രൻസിലേക്കാണ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 1. 2. ഇതോടൊപ്പം തന്നെ ഏത് കോളേജാണ് എൻ്റെ പഠനത്തിന് നല്ലത്, അതുപോലെ തന്നെ എനിക്ക് തുടർന്നുള്ള PG പഠനത്തിനോ അല്ലെങ്കിൽ PhD എടുക്കാനോ അല്ലെങ്കിൽ വിദേശ പഠനത്തിനോ ഒക്കെ ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക. 3. നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റിയിലെ കോളേജ് നമ്മളെടുക്കുമ്പോൾ അതിനകത്തൊരു ഫാക്കൽറ്റി കാണാം നമുക്ക്. അപ്പോൾ ആ ഫാക്കൽറ്റിയുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും കോളേജിൻ്റെ അല്ലെ യൂണിവേഴ്സിറ്റിയുടെ പഴക്കം, ആരൊക്കെ അവിടെ പഠിപ്പിക്കുന്നു, ആരൊക്കെയാണ് ഹെഡ് ചെയ്യുന്നത്, എന്തൊക്കെ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയൊക്കെ ആ ലിസ്റ്റിനൊക്കെ കിട്ടും.
ഉദാഹരണം ഇപ്പം RBI ഗവർണർ ഉർജിത് പട്ടേൽ, അപ്പോൾ അദ്ദേഹം പഠിച്ച കോളേജ് അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി. അപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ RBI ഗവർണർ ഇന്നടുത്ത് നിന്ന് പാസ്സൗട്ടായി, അല്ലെ മൻമോഹൻ സിംഗ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ ഇൻറ്റിമേഷൻ കിട്ടുകയാണ്. അപ്പം നാളെ ഞാനും ആ പൊസിഷനിലേക്ക് പോകണം എന്നുള്ളൊരു വ്യക്തത അതിനകത്തുണ്ട്. അപ്പോൾ ഫാക്കൽറ്റി നോക്കുക, അതിൻ്റെ സിലബസ് നോക്കുക, ക്യാമ്പസിൻ്റെ വ്യാപ്തി നോക്കുക, ലൈബ്രറി നോക്കുക, അതിൻ്റെ അകത്തെ ക്ലാസ് റൂം, മറ്റുള്ള സൗകര്യങ്ങൾ നോക്കുക. ഇതെല്ലാം നല്ല കോളേജാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ JNUയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ JNU വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജ്, ആ കോളേജിനെ സംബന്ധിച്ച് ഇന്ന ഇന്ന വേണമെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, അവിടെ എല്ലാം ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോളേജിനൊരു പരിധിയുണ്ട് എല്ലാത്തിനും, അതിൻ്റെ റൂൾസ് ആൻഡ് കൺട്രോൾസ് ലിമിറ്റഡാണ്. അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് വ്യാപ്തിയുള്ള, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുസാറ്റിൻ്റെ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ അത് ഏക്കർ കണക്കിന് ഇങ്ങനെ ടൗണിൽ തന്നെയൊക്കെ അറിയാം പരന്ന് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം നാളൊരു വികസനം വന്നാലും അത് മുന്നിൽ കണ്ടുകൊണ്ട് അവർ വാങ്ങിച്ച സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ IIT അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ ഗുണപ്രദമായ കാര്യങ്ങളാണ്. അപ്പോൾ നല്ല കോളേജ്, റേറ്റഡ് കോളേജ് പഠിക്കാവുന്ന രീതിയിൽ നിങ്ങൾ പോകുന്ന രീതിയിലേക്ക് ഞങ്ങൾ കാസ്റ്റ് ചെയ്യുക. പിന്നെ ഉള്ള ഫീ സ്ട്രക്ചറാണ്. ഫീ സ്ട്രക്ചർ പല ആംഗിളിൽ നമുക്ക് വ്യത്യാസമുണ്ടാകാം. നല്ല യൂണിവേഴ്സിറ്റിയിലും ഗവൺമെൻറ് കോളേജുകളിലും പഠിക്കുമ്പോൾ ഫീ സ്ട്രക്ചർ നമുക്ക് വളരെ കുറവായിരിക്കും, സൗകര്യങ്ങൾ കൂടുതലായിരിക്കും, പിന്നെ നമുക്ക് ഭാവി സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള സാധ്യതകൾ നമുക്ക് വളരെയേറെയുണ്ട്. പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അവിടെ കിട്ടാറുണ്ട്. എന്നാൽ ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതനുസരിച്ചുള്ള ഫീസ് അവിടെ ഓരോന്നിനും നമ്മൾ കെട്ടിവെക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നൊരു കുട്ടിയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിയും ഒരു ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് അടിസ്ഥാനത്തിലുള്ള എല്ലാ അടിസ്ഥാനത്തിലുള്ള കോളേജുകളിൽ നിന്ന് പാസ്സൗട്ടാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞങ്ങളത് മനസ്സിലാക്കി ഫോക്കസ് ചെയ്ത് നീങ്ങാം. ഇപ്പം മെഡിക്കലിൻ്റെ എൻട്രൻസ് പറയുകയാണെങ്കിൽ നീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ JEE ഉണ്ട്, ജോയിൻറ്റ് എൻട്രൻസ് എക്സാം, എൻജിനീയറിംഗ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നൊരു കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഏത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടപ്പെട്ട ഞങ്ങളുടെ അധ്യാപകരോടും വെബ്സൈറ്റിൽ നോക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഫസ്റ്റ്, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സെക്കൻഡ്, നല്ല മാർക്കോടെ പാസ്സാകാനായിട്ട് ഞങ്ങൾ നോക്കുക. തേർഡ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ കണ്ടെത്തുകയും അതിൻ്റെ കോളേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യുക. ഫോർത്ത്, എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഒരാൾ പോകുന്നതിന് പുറകെയല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് സ്വയമായ വ്യക്തതയും കാര്യങ്ങളും ഉള്ളപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പം നല്ലൊരു ഭാവി നേരുന്നു. സയൻസ് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പിന്നെ അതുകൂടാതെ ഡിഫെൻസിലൊക്കെ ഞങ്ങൾക്ക് പോകാവുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഫോക്കസ് ചെയ്ത് പഠിക്കുക.